പ്രതിരോധത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രിയുടെയും കേന്ദ്രമന്ത്രിമാരുടെയും എംപിമാരുടെയും 30% ശമ്പളം ഒരു വർഷത്തേക്ക് വെട്ടിക്കുറയ്ക്കാനുള്ള കേന്ദ്രത്തിന്റെ തീരുമാനത്തിനെതിരെ പ്രതിപക്ഷങ്ങൾക്കിടയിൽ വിമർശനങ്ങളാണ് ഉയരുന്നത്. എന്നാൽ എന്താണ് മോദി സർക്കാർ പുതിയ നടപടിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് വിശദമാക്കുകയാണ് കേന്ദ്രമന്ത്രി കൂടിയായ BJP നേതാവ് വി മുരളീധരൻ. അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെ: കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രിയുടെയും കേന്ദ്രമന്ത്രിമാരുടെയും MPമാരുടെയും 30% ശമ്പളം ഒരു വർഷത്തേക്ക് വെട്ടിക്കുറയ്ക്കാനുള്ള കേന്ദ്ര തീരുമാനത്തെ പൂർണ്ണ മനസ്സോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. രാജ്യം സമാനതകളില്ലാത്ത ഒരു യുദ്ധമുഖത്തുകൂടി കടന്നു പോകുമ്പോൾ പ്രതിരോധ കവചം തീർക്കാൻ ആളും അർത്ഥവുമായി ഒപ്പമുണ്ടാകേണ്ടത് ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്വമാണ്. അതിൽ കണക്കുകൂട്ടലുകളോ നിബന്ധനകളോ കടന്നു വരേണ്ടതില്ല. പല സംസ്ഥാനങ്ങളും സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം വെട്ടിക്കുറച്ചുകൊണ്ടും കേരളം സാലറി ചലഞ്ചിലൂടെയും ധനസമാഹരണം നടത്തേണ്ടി വരുന്നത് നാം നേരിടുന്ന പ്രതിസന്ധി എത്ര വലുതാണെന്ന് വ്യക്തമാക്കുന്നതാണ്. കോവിഡ് പ്രതിസന്ധി നേരിടുന്നതിന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച 1.7 ലക്ഷം കോടി പാക്കേജ് ജനങ്ങളിലേക്ക് വിവിധ സഹായങ്ങളായി എത്തുകയാണ്. ആരോഗ്യ ഇൻഷുറൻസ് അടക്കം ഏർപ്പെടുത്തി ഒരു രാജ്യത്തെ ചേർത്തു പിടിക്കുകയാണ് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ എല്ലാ ജനങ്ങളെയും പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാനാണ് MPമാരുടെ പ്രാദേശിക വികസന ഫണ്ട് 2 വർഷത്തേക്ക് സഞ്ചിത നിധിയാക്കാൻ തീരുമാനിച്ചത്. MPമാർ മാത്രം തീരുമാനിക്കണോ? ഗ്രാമസഭകൾ തൊട്ട് കേന്ദ്ര മന്ത്രിസഭ വരെയുള്ള കൂട്ടായ തീരുമാനത്തിലൂടെ ഈ ഫണ്ട് വിനിയോഗിക്കണോ എന്നതാണ് പ്രസക്തമായ ചോദ്യം. ജനങ്ങൾക്ക് വേണ്ടി ജനകീയ ഭരണകൂടം എടുക്കുന്ന തീരുമാനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നതാണ് ശരി. അടുത്ത 2 വർഷത്തെ MP ഫണ്ട് പൂർണ്ണമായും കോവിഡ് പ്രതിരോധത്തിന് വേണ്ടി നീക്കിവെക്കാനുള്ള തീരുമാനത്തെ എതിർക്കാതെ ഒരു നല്ല ലക്ഷ്യത്തിന് വേണ്ടി ഒപ്പം നിൽക്കണമെന്നാണ് പ്രതിപക്ഷ നിരയിലെ MPമാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പ്രാദേശിക വികസന ഫണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഏകീകൃത ഫണ്ടിലേക്ക് വരുന്നതിൽ എതിർപ്പിൻ്റെ സ്വരം കേരളത്തിൽ നിന്നാണ് കൂടുതൽ കേട്ടത്. അത് നരേന്ദ്രമോദി സർക്കാരിനോടും BJPയോടുമുള്ള എതിർപ്പ് കൊണ്ടാണെന്ന് വ്യക്തം. കോവിഡിനെതിരായ പോരാട്ടത്തിലെങ്കിലും ഇത്തരം സങ്കുചിത ചിന്തകൾ മാറ്റിവെച്ചുകൂടെ? രാജ്യത്താകമാനം ദുരിതമനുഭവിക്കുന്നവരോടുള്ള ഐക്യദാർഢ്യം അറിയിക്കാനുള്ള സമയമാണിത്. അതിനെ എന്റെ മണ്ഡലം എന്ന് ദയവായി ചുരുക്കി കാണരുത്. ഇങ്ങനെ അവസാനിക്കുന്നതായിരുന്നു വി മുരളീധരന്റെ കുറിപ്പ്. രാജ്യത്തിന്റെ പുരോഗതിക്കും കോവിഡ് പ്രതിരോധത്തിനും കേന്ദ്രത്തിന്റെ ഇപ്പോഴത്തെ നടപടികൾ ഫലം കാണുമെന്ന് പറയാം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. നിങ്ങൾ പാടാൻ കഴിവുള്ള ആളാണോ? എങ്കിൽ ഒരു പാട്ട് പാടി ഞങ്ങൾക്ക് അയക്കും. അതൊരു കവിതയാകാം, സോളോയാകാം, ഡ്യുവറ്റാകാം. മുഴുവനായി ആലപിച്ച ഗാനത്തിൻ്റെ വീഡിയോ ക്ലിപ്പ് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയയ്ക്കുക. മികച്ച 3 എൻട്രികൾക്ക് ക്യാഷ് അവാർഡുകൾ. വിഷുപ്പുലരിയിൽ വിജയികളെ പ്രഖ്യാപിക്കുന്നു. നിങ്ങളുടെ എൻട്രികൾ അയക്കേണ്ട അവസാന തീയതി 2020 ഏപ്രിൽ 10. എൻട്രികൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 7356764925.